ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മള് പുതിയൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു C++. അപ്പോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഫേസസ് പഠിച്ചു അല്ലേ? അതായത് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുക, ഒരു പുതിയ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ സ്റ്റെപ്പുകളാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതിലാദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടു, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അതിനുശേഷം വരുന്നതാണ് പ്രോഗ്രാം കോഡിംഗ്. പ്രോഗ്രാം കോഡിംഗ് ചെയ്തതിന് ശേഷം അത് ഡീബഗ്ഗിംഗ് ചെയ്യണം, പിന്നെ ടെസ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റെപ്പുകളൊക്കെ കണ്ടു. അപ്പോ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡിംഗ് ആണ്. പ്രിലിമിനറി സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഫ്ലോ ചാർട്ടും അൽഗോരിതം തയ്യാറാക്കി, അതിനുശേഷം ആ ഫ്ലോ ചാർട്ടിലും അൽഗോരിതത്തിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന് ആവശ്യമായ നിർദ്ദേശങ്ങളായിട്ട് നൽകുന്നതിനെയാണ് എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, പ്രോഗ്രാം കോഡിംഗ് തയ്യാറാക്കുന്നത് ഹൈ ലെവൽ ലാംഗ്വേജുകളിലാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെയുള്ള കമ്പ്യൂട്ടറിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി ഒരു പ്രോഗ്രാമർ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പോലെയുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് ഇത് ഹൈ ലെവൽ ലാംഗ്വേജ്. അത്തരം ഒരു ഹൈ ലെവൽ ലാംഗ്വേജിന് ഉദാഹരണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന C++ എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പോ C++ ലാംഗ്വേജ് അതിന്റെ മുൻഗാമിയായിരുന്ന ഒരു സി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ആ സി ലാംഗ്വേജില് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി, അതിൽ ഓബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ചേർത്തതിന് ശേഷം ആണ് ഇന്ന് നമ്മൾ കാണുന്ന C++ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അപ്പോ നമുക്ക് C++ ലാംഗ്വേജ് പഠിച്ച് അതില് പ്രോഗ്രാമുകൾ തയ്യാറാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഏത് ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും മലയാളം ലാംഗ്വേജ് ആണെങ്കിലും, ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിനൊരു ക്രമം ഉണ്ട് അല്ലേ? ആദ്യം നമ്മൾ ഏതൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിലും അതിലെ അക്ഷരമാലകളാണ് നമ്മൾ പഠിക്കുക. അക്ഷരമാലകൾ പഠിക്കുക, അക്ഷരമാലകളിൽ തന്നെ പിന്നെ ക്യാരക്ടറുകളും വരും, അതേപോലെ തന്നെ ഡിജിറ്റുകളും വരും, അക്കങ്ങളും വരും, അക്ഷരങ്ങളും വരും. അപ്പോൾ അക്ഷരമാല നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വാക്കുകൾ നമ്മൾ പഠിക്കും. A4 apple, B4 ball എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നത് പോലെ ഒരു ലാംഗ്വേജിലെ അക്ഷരമാല പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആ അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാക്കുകൾ, അതിനെയാണ് നമ്മൾ വേർഡ്സ് എന്ന് പറയും. ഇനി അങ്ങനെ വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആ വേർഡ്സ് ഉപയോഗിച്ച് ഒരു സെന്റൻസ് നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ പ്രധാനമായിട്ടും ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിലുണ്ടായിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആ ലാംഗ്വേജിലുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അക്കങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ആദ്യം പഠിക്കും. അതിനുശേഷം ആ അക്ഷരങ്ങൾ അക്കങ്ങളൊക്കെ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം ആ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സെന്റൻസുകൾ നിർമ്മിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമുക്ക് C++ ലാംഗ്വേജ് പഠിക്കുമ്പോഴും ഇതേ ക്രമം തന്നെയാണ് ഉള്ളത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 5th ചാപ്റ്ററിൽ, ഇൻട്രൊഡക്ഷൻ ടു C++ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം കാണുന്നത് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാല് C++ ലാംഗ്വേജില് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളും അക്കങ്ങളും സ്പെഷ്യൽ ക്യാരക്ടറുകളും. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി കോളൻ, ഡബിൾ കോട്സ്, സിംഗിൾ കോട്സ് തുടങ്ങിയിട്ടുള്ള അത്തരം അണ്ടർസ്കോറ്, അങ്ങനെയുള്ള കുറെ സിംബൽസ് ഈ ലാംഗ്വേജില് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളാക്കി കൊടുത്തിട്ടുണ്ട് C++ ക്യാരക്ടർ സെറ്റ്. അപ്പൊ എന്താണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? C++ ലാംഗ്വേജിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളുടെയും അക്കങ്ങളുടെയും സ്പെഷ്യൽ ക്യാരക്ടറുകളുടെയും ഓപ്പറേറ്ററുകളുടെയും ഒക്കെ ഒരു പട്ടിക ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ C++ ലാംഗ്വേജിന്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയും.
ഈ ഫോക്കസ് ഏരിയയിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം C++ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള പിന്നെ ടോക്കൺസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ടോക്കൺ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ടോക്കൺ എന്ന് പറഞ്ഞാല് നേരത്തെ നമ്മൾ പഠിച്ചു, ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ്, ABCD തുടങ്ങിയിട്ടുള്ള അക്ഷരമാല നമ്മൾ പഠിക്കും, ആൽഫബെറ്റ്സ് നമ്മൾ പഠിക്കും. ആൽഫബെറ്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രവർത്തനം എന്താണ്, നമ്മൾ ആൽഫബെറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ C++ നമ്മൾ ക്യാരക്ടർ സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ക്യാരക്ടർ സെറ്റിലെ ക്യാരക്ടറുകൾ ഉപയോഗിച്ച് നമുക്ക് C++ ലാംഗ്വേജിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കുകൾ, വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. പക്ഷേ C++ ലാംഗ്വേജില് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജുകളിൽ നമ്മൾ വേർഡ്സ് എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുക. വേർഡ്സ് എന്ന് പറയുന്ന വാക്കിന് പകരം ഹൈ ലെവൽ ലാംഗ്വേജില് ഉപയോഗിക്കുന്ന വാക്കാണ് ടോക്കൺസ് എന്നുള്ളത്. അപ്പൊ ടോക്കൺസ് എന്ന് പറഞ്ഞാല് സിമിലർ ആണ്. ഏതിന് സിമിലർ ആണ്? ഇംഗ്ലീഷ് ലാംഗ്വേജിലോ മലയാള ലാംഗ്വേജിലോ നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ അല്ലെങ്കിൽ വേർഡ്സ് നിർമ്മിക്കുന്നത് പോലെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജില് വേർഡ്സ് അല്ലെങ്കിൽ വാക്കുകൾ എന്നുള്ള പദത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ടോക്കൺസ്. ടോക്കൺസ് എന്നാ പറയാം. അപ്പൊ നമ്മൾ ടോക്കൺസ് എന്ന് കേൾക്കുമ്പോൾ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ടോക്കൺസ് എന്തന്നെയാണ്? സിമിലർ ടു വേർഡ്സ്. നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയില് വേർഡ്സ് എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയാണ് ഏതിനുള്ളത്? ടോക്കൺസിനും ഉള്ളത്. അപ്പോ നമ്മൾ ഈ ചാപ്റ്ററില് പരീക്ഷയ്ക്ക് ഫോക്കസ് പോയിന്റിൽ പറയുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ C++ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ടോക്കൺസ് എന്താണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇതാണ് ഒരു C++ പ്രോഗ്രാമിന്റെ മോഡൽ. ജസ്റ്റ് ഇത് ആദ്യം തന്നെ ഞാൻ പറയുന്നത്, ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഒരു പ്രോഗ്രാമിലുള്ള എററുകളെ കുറിച്ച് പറഞ്ഞു. മൂന്ന് തരത്തിലുള്ള എററുകൾ ഉണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം കോഡിംഗ് ചെയ്യുന്ന സമയത്ത് മൂന്ന് തരത്തിലുള്ള എററുകൾ ഉണ്ടാകാറുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് മൂന്ന് തരത്തിലുള്ള എററുകൾ? ഒന്ന് സിൻടാക്സ് എറർ, രണ്ട് ലോജിക്കൽ എറർ, മൂന്ന് റൺ ടൈം എറർ. അപ്പോ ഇതാണ് ഒരു C++ പ്രോഗ്രാമിന്റെ ഉദാഹരണം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഈ ചിഹ്നത്തിനെയാണ് നമ്മൾ ഹാഷ് എന്ന് പറയുക. ഇത് എന്താ എഴുതിയിട്ട് നോക്കിയേ, ഹാഷ് ഇൻക്ലൂഡ് IOStream അല്ലേ. ഇത് എല്ലാ C++ പ്രോഗ്രാമിന്റെയും തുടക്കത്തില് ഈ രണ്ട് ലൈൻസ് നമുക്ക് കാണാൻ കഴിയും. ഹാഷ് ഇൻക്ലൂഡ് IOStream, പിന്നെ യൂസിങ് നെയിം സ്പേസ് STD. ഇവിടെ നോക്കിയാൽ ഇവിടെ ഹാഷ് എന്നുള്ളത് മുന്നിൽ കൊടുക്കണം. പിന്നെ ഈ ബ്രാക്കറ്റ് കണ്ടില്ലേ, ആംഗിൾ ബ്രാക്കറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നെയിം സ്പേസ് STD കഴിഞ്ഞതിന് ശേഷം ഒരു സെമി കോളൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാ C++ പ്രോഗ്രാമിലും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാലും ഈ രണ്ട് ലൈൻ കാണാൻ കഴിയും. ഈ രണ്ടല്ല, ഈ മൂന്ന് ലൈൻസും നമുക്ക് കാണാൻ കഴിയും. ഇൻഡു മെയിൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇതാണ് ഒരു C++ പ്രോഗ്രാമിന്റെ സിൻടാക്സ്, ഘടന. തുടക്കത്തില് ഹാഷ് വേണം, IOStream എന്ന് കൊടുക്കണം, യൂസിങ് നെയിം സ്പേസ്, സെമി കോളൻ, ഇൻഡ് നെയിം, ബ്രാക്കറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഒരു എന്താ പറയുക, ഒരു സിൻടാക്സ് എല്ലാ പ്രോഗ്രാമുകൾക്കും സിമിലർ ആയിട്ട് ഒരു സിൻടാക്സ് ഉണ്ടാവും. അപ്പൊ ഉദാഹരണത്തിന്, നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതുന്ന സമയത്ത് ഈ ഹാഷ് എന്നുള്ളത് നമ്മൾ എഴുതാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ പിന്നെ യൂസിങ് നെയിം സ്പേസ് എന്ന് കഴിഞ്ഞിട്ട് ഈ സെമി കോളൻ നമ്മൾ എഴുതാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് എഴുതി, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പക്ഷെ ഈ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യാൻ മറന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന എററുകളെയാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതിന്റെ ഉള്ളില് നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ സെമി കോളൻ ഇടാൻ വിട്ടുപോയി. ഇങ്ങനെയൊക്കെ വരുന്ന അത്തരത്തിലുള്ള എററുകളെയാണ് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മൂന്ന് തരം എററുകളിൽ ഒന്നാമത്തെ എററാണ് സിൻടാക്സ് എറർ, രണ്ടാമത്തെ എററാണ് ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ, ഉദാഹരണത്തിന് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സൂക്ഷിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണെന്ന്. രണ്ട് സംഖ്യകളുടെ
തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പൊ ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോ ആദ്യത്തെ സംഖ്യ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലും രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് എന്ന് പറയുന്ന വേരിയബിളിലും ആണ് സ്റ്റോർ ചെയ്തതെന്നുണ്ടെങ്കിൽ തുക കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സം ഈക്വൽസ് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്. പക്ഷേ നമ്മള് ഇവിടെ പിന്നെ സം ഈക്വൽസ് ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് എന്ന് എഴുതുന്നതിന് പകരം അറിയാതെ നമ്മൾ ഫസ്റ്റ് മൈനസ് സെക്കൻഡ് എന്ന് എഴുതി എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്ടാവുക? രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്നതിന് പകരം ഈ പ്രോഗ്രാം നമുക്ക് തരുന്ന ഉത്തരം എന്തായിരിക്കും? ആദ്യത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറച്ച വിലയായിരിക്കും ഉത്തരമായിട്ട് കിട്ടുക. നമ്മൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാം എഴുതാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അറിയാതെ നമ്മളിവിടെ പ്ലസ് എന്നുള്ള ചിഹ്നത്തിന് പകരം മൈനസ് എന്നുള്ള ചിഹ്നമാണ് ഇട്ടത്. ഇത്തരം എററുകളെയാണ് ലോജിക്കൽ എറർ എന്ന് പറയുക. അത് പ്രോഗ്രാമിന്റെ മിസ്റ്റേക്ക് അല്ല, ആ പ്രോഗ്രാമിന്റെ മിസ്റ്റേക്ക് അല്ല, നമ്മൾ ചെയ്ത ലോജിക്കിൽ നമ്മൾ ഉപയോഗിച്ച ബുദ്ധി ഉണ്ടായ തെറ്റ്. അപ്പൊ ഇത്തരത്തിലുള്ള തെറ്റുകളെയാണ് ലോജിക്കൽ എറർ എന്ന് പറയുക. മൂന്ന് തരം എററുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ, ഇനി മൂന്നാമത്തെയാണ് റൺ ടൈം എറർ. റൺ ടൈം എറർ എന്താണ്? ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ്? രണ്ട് സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ സംഖ്യ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളും രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് എന്ന് പറയുന്ന വേരിയബിളും ആണ് ഉള്ളത്. അപ്പോ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഈ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ നൽകേണ്ട വിലകൾ ഏതു തരത്തിലുള്ള വിലകളായിരിക്കണം? സംഖ്യകൾ ആയിരിക്കണം. സംഖ്യകളാണെങ്കിൽ മാത്രമാണ് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് തുക തരിക. എന്നാൽ ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കീബോർഡില് ഒരു സംഖ്യ കൊടുക്കുന്നതിന് പകരം ഒരു ആൽഫബെറ്റ് ആണ് നമ്മൾ കൊടുത്തത് എന്ന് വിചാരിക്കുക. അപ്പോ നമുക്ക് ഉത്തരം ശരിയായ രീതിയിലുള്ള ഉത്തരം കിട്ടില്ല. ഇത്തരത്തില് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായ വിലകൾ നൽകാത്തതുമൂലം ഉണ്ടാകുന്ന എററുകളെയാണ് റൺ ടൈം എറർ എന്ന് പറയും. ഇത് കഴിഞ്ഞ ചാപ്റ്ററിലത്തെ കാര്യമാണ്. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് ഇവിടെ കുറെ വാക്കുകൾ കാണാം. ഇൻക്ലൂഡ്, IO stream, using, namespace, std, int, main, int, first, second, sum എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാക്കുകൾ കാണാം. അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ഭാഷയിൽ വാക്കുകൾ അല്ലെങ്കിൽ വേർഡ്സ് എന്നതിന് പകരം ഉപയോഗിക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ടോക്കൺസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ടോക്കൺസ് ആണ്. ഇൻക്ലൂഡ് എന്നുള്ള ഒരു ടോക്കൺ ആണ്, IO stream, using, namespace, int, main, cout, cin എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ്? ടോക്കൺസ് ആണ്. അപ്പോ ഒരു ടോക്കൺസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന ശിലയാണ് ഇത്തരത്തിലുള്ള ടോക്കൺസ്. മനസ്സിലായോ? അപ്പൊ ടോക്കൺസ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. C++ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ടോക്കൺസ് എന്തൊക്കെയാണ്? ആദ്യം എന്താണ് ടോക്കൺസ് എന്ന് പറയണം. ടോക്കൺസ് ആർ എന്താണ്? സിമിലർ ടു വേർഡ്സ്. ഒരു നാച്ചുറൽ ലാംഗ്വേജില് നമ്മൾ വേർഡ്സ് എന്ന് പറയുന്നതിന് പകരം ഒരു ഹൈ ലെവൽ ലാംഗ്വേജില് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ടോക്കൺസ്. ടോക്കൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5. ടോക്കൺസിൽ നമുക്ക് 5 ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? 1 കീ വേർഡ്സ്, 2 ഐഡന്റിഫയേഴ്സ്, 3 ലിറ്ററൽസ്, 4 പഞ്ചുവേറ്റേഴ്സ്, 5 ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കണം. പരീക്ഷയ്ക്ക് 100% ഉണ്ടാവുന്ന ചോദ്യമാണ് C++ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ടോക്കൺസ് ഏതൊക്കെയാണ്. C++ ഉപയോഗിക്കുന്നത് 5 ടോക്കൺസ് ആണ് ഉപയോഗിക്കുന്നത്. 1 കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ചുവേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഇനി ഓരോന്നും എന്താണ് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ ഈ പറഞ്ഞ പോലെ കുറെ ടോക്കൺസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ചില ടോക്കൺസിന് സ്പെസിഫിക് ആയിട്ടുള്ള മീനിങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മീനിങ് ഉണ്ടായിരിക്കും, മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ചില അർത്ഥങ്ങൾ ഉണ്ടായിരിക്കും.
അത് നിങ്ങൾക്ക് ക്രമേണ അടുത്ത ചാപ്റ്ററും പിന്നത്തെ ചാപ്റ്ററും ഒക്കെ പഠിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പഠിക്കാം. എന്താണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്? ഏതാണ്? കീവേഡ്സ് ആണ്. അപ്പൊ കീവേഡ്സിന്റെ പ്രത്യേകത എന്താ? കീവേഡ്സിനെ ഒരു പ്രത്യേകമായിട്ടുള്ള അർത്ഥം ഉള്ള പിന്നെ ടോക്കൺസിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ പ്രോഗ്രാമില് ഫസ്റ്റ്, സെക്കൻഡ്, സം, ഈ ഇതിനെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് നമ്മൾ മാത്സിലൊക്കെ നമുക്ക് അറിയാം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? താൽക്കാലികമായിട്ട് നമ്മൾ കൊടുക്കുന്ന വിലകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയെയാണ് നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിന് മൂന്ന് വേരിയബിൾസ് ആണ് വേണ്ടത്. മെമ്മറിയിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൂന്ന് സ്പേസ് ആണ് നമുക്ക് ഈ പ്രോഗ്രാമിൽ വേണ്ടത്. എന്തൊക്കെയാണ്? ആദ്യത്തെ സംഖ്യ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിള്, രണ്ടാമത്തെ സംഖ്യ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് എന്ന് പറയുന്ന വേരിയബിള്, ഈ രണ്ടിന്റെയും തുക കണ്ടുപിടിച്ചിട്ട് ആ തുക സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സം എന്ന് പറയുന്ന വേരിയബിൾ. അപ്പൊ ഇത്തരത്തിൽ മൂന്ന് വേരിയബിൾ ആണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ മൂന്ന് വേരിയബിളിന്റെ മുന്നിൽ ഇൻഡ് എന്ന് പറയുന്ന ഒരു ടോക്കൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഡ് അവിടെ മാത്രമല്ല, ഇവിടെ ഒരു ഇൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇവിടെയും ഒരു ഇൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻഡ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ആണ്. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയും. അപ്പോൾ ഇവിടെ ഇൻഡ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പാണ്. ഈ ഡാറ്റ ടൈപ്പിന്റെ പ്രത്യേകത, ഇൻഡ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിളുകളിലെല്ലാം മുഴുവൻ സംഖ്യകൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോ ഇൻഡ് എന്ന് പറയുന്ന ടോക്കൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു ഡാറ്റ ടൈപ്പാണ്, അതിനെ തുടർന്ന് വരുന്ന വേരിയബിളുകളിൽ മുഴുവൻ സംഖ്യകൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയൂ എന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് C++ ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് ഈ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ അതിന് മുൻകൂട്ടി തന്നെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽ വരുന്നു? കീവേഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ആദ്യത്തെ ടോക്കൺ ആണെന്ത്? കീവേഡ്. കീവേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കീവേഡ്, കീവേഡിന്റെ പ്രത്യേകത എന്താ? കീവേഡ്സ് ആർ ടോക്കൺസ്. കീവേഡ്സ് എന്താണ്? ടോക്കൺസ് ആണ്. എന്താണ് ആ ടോക്കൺസിന്റെ പ്രത്യേകത? ദേ ഹാവ് എ സ്പെസിഫിക് പ്രീ ഡിഫൈൻഡ് മീനിങ്സ്. ആ കീവേഡുകളുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് മുൻകൂട്ടി കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ, ഒരു അർത്ഥം നൽകിയിട്ടുണ്ട്. ഇത്തരത്തില് മുൻകൂട്ടി അർത്ഥമുള്ള അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഒരു കീവേഡ് കണ്ടു കഴിഞ്ഞാൽ ആ കീവേഡിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അത്തരം ടോക്കണുകളെയാണ് കീവേഡ്സ് എന്ന് പറയുക. ഒരു പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുള്ള മുൻകൂറായി അർത്ഥങ്ങൾ കൽപ്പിച്ച് നൽകിയിട്ടുള്ള ടോക്കൺസിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇൻഡ് കീവേഡാണ്. അതേപോലെ തന്നെ കുറെ കീവേഡ്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത് വരുന്നത് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ടോക്കൺ ആണെന്ത്? ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ്, ഐഡന്റിഫയേഴ്സിന്റെ പ്രത്യേകത നേരത്തെ നമ്മൾ വേരിയബിൾ എന്ന് പറഞ്ഞപ്പോൾ നോക്കി, ഫസ്റ്റ്, സെക്കൻഡ്, സം എന്നുള്ളതൊക്കെ വേരിയബിൾസ് ആണ് എന്ന് പറഞ്ഞു. ഇത്തരം വേരിയബിളുകളെ തന്നെയാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ നമ്മൾ നൽകുന്ന വിലകൾ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഉത്തരം സ്റ്റോർ ചെയ്യാനോ വേണ്ടി ഉപയോഗിക്കുന്ന നെയിംഡ് മെമ്മറി ലൊക്കേഷൻസ്. നെയിംഡ് മെമ്മറി ലൊക്കേഷൻസ്, പേരോടുകൂടിയ മെമ്മറിയെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ഐഡന്റിഫയേഴ്സ് എന്താണ്? വേരിയബിൾസ് ആണ്. വേരിയബിൾസ്, സോറി, രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ടോക്കൺ എന്താണ്? ഐഡന്റിഫയേഴ്സ് ആണ്. ഐഡന്റിഫയേഴ്സിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? വേരിയബിൾസ്. വേരിയബിൾസിന്റെ പ്രത്യേകത എന്താ? ഒരു പ്രോഗ്രാമിലെ നമ്മൾ നൽകുന്ന വിലകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേരോട് കൂടിയിട്ടുള്ള മെമ്മറിയുടെ സ്പേസിനെയാണ് മെമ്മറിയെയാണ് എന്ത് പറയുന്നത്? വേരിയബിൾസ് അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നു. ഇനി അടുത്തത് ലിറ്ററൽസ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ വേരിയബിളിന്റെ നേരെ ഓപ്പോസിറ്റ്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വില കൊടുക്കുന്ന സമയത്ത് പഴയ വില മാറിയിട്ട് പുതിയ വില അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും.
അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ ആദ്യം 5 എന്നുള്ള വിലയാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ ആ 5 അതിൽ സ്റ്റോർ ആവും. അടുത്ത തവണ നമ്മൾ 10 എന്നുള്ള വിലയാണ് വേരിയബിളിലേക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലത്തെ വില 5 മാറിയിട്ട് 10 ആയി മാറും. അപ്പൊ ഓരോ തവണയും വില കൊടുക്കുമ്പോഴും ഒരു വേരിയബിളിലത്തെ പഴയ വില മാറിയിട്ട് പുതിയ വില വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിന് വേരിയബിൾ മാറിക്കൊണ്ടിരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അതിന് വേരിയബിൾ എന്ന് പറയുന്നത്. എന്നാൽ ലിറ്ററൽസിന്റെ പ്രത്യേകത, ലിറ്ററൽസ് ആർ കോൺസ്റ്റന്റ്സ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? കോൺസ്റ്റന്റ്സ് ആണ്. അതിന്റെ വില പ്രോഗ്രാമില് ഒരിക്കലും മാറില്ല. അപ്പൊ ഒരു പ്രോഗ്രാമില് മാറാതെ നിൽക്കുന്ന വിലകളെയാണ് കോൺസ്റ്റന്റ്സ് അല്ലെങ്കിൽ ലിറ്ററൽസ് എന്ന് പറയാം. ഇനി അടുത്തതാണ് പഞ്ചുവേറ്റേഴ്സ്. പഞ്ചുവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമ്മൾ ചില സ്പെഷ്യൽ ചിഹ്നങ്ങളൊക്കെ കണ്ടില്ലേ, ഇവിടെ ഒരു സെമി കോളൻ ഇട്ടിട്ടുണ്ട്, അതേപോലെ ഇവിടെ നോക്കിയാൽ എൻ്റർ ദ ടു നമ്പേഴ്സ് എന്നുള്ള ഡബിൾ കോഡ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം സിംബൽസിനെയാണ് നമ്മൾ പഞ്ചുവേറ്റേഴ്സ് എന്ന് പറയും. ഇനി അടുത്തത് എന്താണ്? ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ്, അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം. ഇപ്പൊ ഇവിടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരു രണ്ട് ഓപ്പറേറ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് പ്ലസ് എന്നുള്ളൊരു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്, ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്ററും ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ഈ 5 തരത്തിലുള്ള ടോക്കൺസ് ആണ് നമുക്ക് ഒരു പ്രോഗ്രാമില് കാണാൻ കഴിയുക. അപ്പൊ ഇത് 100% പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്പ് ഓഫ് ടോക്കൺസ് ഇൻ C++. C++ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ടോക്കൺസിനെ കുറിച്ച് ചുരുക്കി വിവരിക്കുക. അപ്പൊ C++ ഉപയോഗിക്കുന്ന ടോക്കൺസ് ഏതൊക്കെയാണ്? കീവേഡ്സ് ഉണ്ട്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പഞ്ചുവേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഇത്രയാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ഒരു C++ പ്രോഗ്രാമിന്റെ ഒരു എക്സാമ്പിള്. ഇത് ഇപ്പൊ തന്നെ പഠിക്കേണ്ട കാര്യമില്ല, ഇത് ഇനി നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ പറയും. ഞാൻ ഈ കാര്യങ്ങൾ എന്താണ് ഇവിടെ ഉപയോഗിച്ച് സിൻടാക്സ് എററും ലോജിക്കൽ എററും റൺ ടൈം എററും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എന്താണ് ടോക്കൺസ്, വിവിധ തരത്തിലുള്ള ടോക്കൺസ് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഈ എക്സാമ്പിൾ ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊന്നും വേണ്ട. തുടർന്നുള്ള ചാപ്റ്ററുകളിൽ നമുക്ക് പ്രോഗ്രാം എഴുതേണ്ട സമയമാകുമ്പോൾ നമുക്കത് പഠിച്ചാൽ മതി. ഇനി വേറൊരു കാര്യം ഈ ചാപ്റ്ററിൽ ഒന്ന് പഠിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഐഡന്റിഫയേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഐഡന്റിഫയേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളൊരു പ്രോഗ്രാം തയ്യാറാക്കുന്ന സമയത്ത് ആ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള വിലകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു പ്രോഗ്രാമർ ക്രിയേറ്റ് ചെയ്യുന്ന നെയിംഡ് മെമ്മറി ലൊക്കേഷൻ, പേരോടുകൂടിയിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ പേരോടുകൂടിയിട്ടുള്ള ഒരു മെമ്മറിയെയാണ് നമ്മൾ ഐഡന്റിഫയർ അല്ലെങ്കിൽ വേരിയബിൾസ് എന്നൊക്കെ പറയും. അപ്പോൾ ഐഡന്റിഫയേഴ്സിനെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിച്ച 3 ഐഡന്റിഫയേഴ്സ്, 1 ഫസ്റ്റ്, 2 സെക്കൻഡ്, 3 സം, ഇങ്ങനെയുള്ള 3 ഐഡന്റിഫയേഴ്സ് ആണ് നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരുന്നത്. ഇതിന് നമുക്ക് ഇന്ന പേര് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. സെക്കൻഡ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളതിന് പകരം എക്സ്, വൈ, സെഡ് എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഒരു ഐഡന്റിഫയറിന് പേര് നൽകുന്നത് ആര് തന്നെയാണ്? ഐഡന്റിഫയറിന് പേര് നൽകുന്നത് ഒരു പ്രോഗ്രാമർ തന്നെയാണ്. പ്രോഗ്രാമർക്ക് ഇഷ്ടമുള്ള പേര് ഐഡന്റിഫയേഴ്സിന് കൊടുക്കാം. പക്ഷേ ചില നിബന്ധനകൾ പറയുന്നുണ്ട്. ഒരു ഐഡന്റിഫയർ തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിബന്ധനകൾ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി പഠിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഒരു ഐഡന്റിഫയറിന് പേര് നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നത്. ഒന്ന്, ഒരു ഐഡന്റിഫയർ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് അക്ഷരങ്ങളും അക്കങ്ങളും ഉപയോഗിക്കാം. അക്ഷരങ്ങളും ഉപയോഗിക്കാം, അക്കങ്ങളും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഫസ്റ്റ് എന്നുള്ളത് ഐഡന്റിഫയർ ആണ്. ഫസ്റ്റ്, പിന്നെ 10, ഫസ്റ്റ് 10 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. 10, ഫസ്റ്റ് 10 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ഇതും ഐഡന്റിഫയർ ആണ്. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ മാത്രമല്ല അക്കങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഐഡന്റിഫയറിന്റെ ഭാഗമായിട്ട് അക്ഷരങ്ങൾ മാത്രമല്ല അക്കങ്ങളും ഉപയോഗിക്കാം. പക്ഷേ
അതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, അണ്ടർസ്കോർ, പിന്നെ അബ്ബറേറ്റ്, ഹാഷ് തുടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ക്യാരക്ടറുകളുണ്ട്, ഡോളർ എന്നൊക്കെ പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടറുകളുണ്ട്. ഈ സ്പെഷ്യൽ ക്യാരക്ടറുകളിൽ അണ്ടർസ്കോർ മാത്രമേ നമുക്ക് ഐഡന്റിഫയറിന് പേര് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അണ്ടർസ്കോർ മാത്രമാണ്. ഉദാഹരണത്തിന് നമുക്ക് ഫസ്റ്റ് അണ്ടർസ്കോർ 10, ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫയർ ആണ്. എന്തുകൊണ്ടാ അണ്ടർസ്കോർ എന്നുള്ള സ്പെഷ്യൽ ക്യാരക്ടർ ഐഡന്റിഫയറിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാം, അക്ഷരങ്ങൾ ഉപയോഗിക്കാം, അക്കങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരു ഐഡന്റിഫയറിന്റെ ഭാഗമായിട്ട് അക്ഷരങ്ങൾ ഉപയോഗിക്കാം, അക്കങ്ങൾ ഉപയോഗിക്കാം, കൂടാതെ ഏതും ഉപയോഗിക്കാം. സ്പെഷ്യൽ ക്യാരക്ടറുകളിൽ അണ്ടർസ്കോർ എന്ന് പറയുന്ന ക്യാരക്ടറും ഐഡന്റിഫയറിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഐഡന്റിഫയറിന്റെ ആദ്യത്തെ ക്യാരക്ടർ ഒരു അക്ഷരമോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ എന്നുള്ളതോ ആയിരിക്കണം. ഉദാഹരണത്തിന് ഫസ്റ്റ് എന്നുള്ളത് വാലിഡ് ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് സീറോ വൺ ഇതും വാലിഡ് ആണ്. പക്ഷേ 01 ഫസ്റ്റ് എന്ന് എഴുതി കഴിഞ്ഞാല് വാലിഡ് അല്ല. എന്തുകൊണ്ടല്ല? ഒരു ഐഡന്റിഫയറിന്റെ തുടക്കത്തിലെ ക്യാരക്ടർ എല്ലായ്പ്പോഴും ഒരു അക്ഷരമോ അണ്ടർസ്കോറോ ആയിരിക്കണം. അക്ഷരം ഒരു ലെറ്റർ ആയിരിക്കണം, അതല്ലെങ്കിൽ അണ്ടർസ്കോർ ആയാലും കുഴപ്പമില്ല. ഉദാഹരണത്തിന് അണ്ടർസ്കോർ ഫസ്റ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് വാലിഡ് ആണ്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ കാര്യങ്ങളാ പറഞ്ഞത്? ഒന്ന്, ഒരു ഐഡന്റിഫയറിന് പേര് കൊടുക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ ഉപയോഗിക്കാം, അക്കങ്ങൾ ഉപയോഗിക്കാം, സ്പെഷ്യൽ ക്യാരക്ടറുകളിൽ അണ്ടർസ്കോർ ഉപയോഗിക്കാം. പക്ഷേ തുടക്കത്തിൽ എല്ലായ്പ്പോഴും ഒരു അക്ഷരമോ ഒരു അണ്ടർസ്കോറോ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അക്കങ്ങൾ, നമ്പറിനെ ഒരു ഐഡന്റിഫയറിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി അതേപോലെ തന്നെ ഒരു ഐഡന്റിഫയറിന്റെ ഇടയിലായിട്ട് നമുക്ക് സ്പേസ് ഇടാൻ പറ്റില്ല. ഇപ്പൊ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് 01 എന്ന് എഴുതിയെന്ന് വിചാരിക്കുക, അതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഇട്ടുണ്ട് എന്ന് വിചാരിക്കുക. വൈറ്റ് സ്പേസസ് ആർ നോട്ട് അലൗഡ് ഇൻ ബിറ്റ്വീൻ ഐഡന്റിഫയേഴ്സിന്റെ ഇടയില് എന്ത് കൊടുക്കാൻ പാടില്ല? സ്പേസ് കൊടുക്കാൻ കഴിയില്ല. ഫസ്റ്റ് 01 എന്നുള്ളത് ശരിയാണ്, സ്പേസ് ഇല്ല. പക്ഷെ ഇവിടെ സ്പേസ് ഉള്ളത് കൊണ്ട് ഇത് വാലിഡ് അല്ല. ഇനി കീവേഡുകളെ ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കീവേഡാണ് ഇന്ത്യ എന്നുള്ളത്, ഒരു കീവേഡാണെന്ന് നമ്മൾ നേരത്തെ ആ പ്രോഗ്രാം കാണിച്ചപ്പോ പറഞ്ഞു. ഇന്ത്യ എന്നുള്ളത് ഒരു കീവേഡാണ്. ഈ കീവേഡിനെ നമുക്ക് ഒരു ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും നിയമങ്ങളാണ് ഒരു ഐഡന്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഈ ചാപ്റ്ററിൽ നിന്ന് രണ്ട് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരു ചോദ്യം 100% പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ചോദ്യം എന്താണ്? C++ ഉപയോഗിക്കുന്ന വിവിധ ടോക്കൺസിനെ കുറിച്ച് വിവരിക്കുക. C++ ഉപയോഗിക്കുന്ന വിവിധ ടോക്കൺസ് ഏതൊക്കെയാണ്? കീവേഡ്സ്, ഐഡന്റിഫയർ, ലിറ്ററൽസ്, പഞ്ചുവേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അതിനെ ഓരോന്നിനെ കുറിച്ചും രണ്ടോ മൂന്നോ സെന്റൻസ് നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എഴുതണം. അപ്പോൾ ഓരോന്നിനെ കുറിച്ചും രണ്ടോ മൂന്നോ സെന്റൻസ് നമ്മൾ ചുരുക്കി എഴുതണം. അതാണ് ഒന്നാമത്തെ ചോദ്യം. അത് 5 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഒരു ഐഡന്റിഫയറിന് പേര് നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെ? ഐഡന്റിഫയേഴ്സിന് പേര് നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഐഡന്റിഫയറിന് പേര് നൽകാൻ വേണ്ടി നമുക്ക് അക്ഷരങ്ങളും അക്കങ്ങളും ഉപയോഗിക്കാം. 2, സ്പെഷ്യൽ ക്യാരക്ടറുകളിൽ അണ്ടർസ്കോർ എന്ന് പറയുന്ന ചിഹ്നം മാത്രമേ ഐഡന്റിഫയറുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കൂ. 3. കാര്യം, ഐഡന്റിഫയറിന്റെ തുടക്കത്തിലെ ക്യാരക്ടർ അത് ഒന്നുകിൽ ഒരു അക്ഷരമായിരിക്കണം അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. അക്കങ്ങൾ, സംഖ്യകൾ ഒരിക്കലും തുടക്കത്തിൽ കൊടുക്കാൻ കഴിയില്ല.
ഒരു ഐഡന്റിഫയറിന്റെ ഇടയില് സ്പേസ് നൽകാൻ കഴിയില്ല. അവസാനത്തെന്താ, ഒരു പ്രോഗ്രാം ഒരു ലാംഗ്വേജിലെ സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് ആണെങ്കിൽ സി പ്ലസ് പ്ലസ് ലാംഗ്വേജിലെ കീവേഡുകളുടെ ഒരു സെറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സി പ്ലസ് പ്ലസ് ഉപയോഗിക്കുന്ന കീവേഡുകളുടെ ഒരു ലിസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ കീവേഡുകളെ ഒരിക്കലും ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഭംഗിയായിട്ട് എല്ലാവരും പഠിക്കുക. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് 100% ഉണ്ടായിരിക്കും. താങ്ക് യു.